മാവൂരിൽ 15-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിടയാക്കിയതായുള്ള പരാതിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ കീഴടങ്ങി. ഇന്ന് രാവിലെ 7 മണിയോടെ മാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങളായിട്ടും പ്രതിയെ പിടികൂടാനാവാത്തതിനെതിരെ UDF ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ദുരന്ത ലഘൂകരണ മോക്ഡിൽ കഴിഞ്ഞു മടങ്ങിയ 15-കാരനെ പീഡിപ്പിച്ച മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണനാണ് കീഴടങ്ങിയത്. ഒളിവിലായിരുന്ന ഇയാൾ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇത് കോടതി തള്ളിയതോടെയാണ് കീഴടങ്ങൽ. ഉണ്ണികൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പോക്സോ കോടതിയാണ് തള്ളിയത്. December 29 കേസിനാസ്പദമായ സംഭവം. മോക്ഡ്രിലിനായി എത്തിച്ച ആംബുലൻസ് ഓടിച്ചിരുന്നത് ഉണ്ണികൃഷ്ണനായിരുന്നു. ഇയാൾ ആൺകുട്ടിയെ വാഹനത്തിൽ വെച്ചും തുടർന്ന് ഇയാളുടെ സ്വന്തം കാറിൽ വെച്ചും പീഡനം നടത്തിയതായാണ് പരാതി. ഈ കഴിഞ്ഞ 29 താലൂക്ക് തലത്തിൽ നടത്തിയ പ്രളയത്തിനെതിരെയുള്ള മോക്ഡ്രിലിന്റെ ഭാഗമായി അന്ന് ദിവസം 15-വയസ്സുകാരനെതിരെ നടന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് പിടികിട്ടാനുണ്ടായിരുന്ന പഞ്ചായത്ത് അംഗം കൂടിയായ മന്ത്രി ഉണ്ണികൃഷ്ണൻ ഇന്ന് മാവൂർ പോലീസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 മുതൽ ഈ കഴിഞ്ഞ 12 വരെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ കോടതി നിരസിച്ച് തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും പ്രതി പോലീസിൽ കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഇന്ന് പുതിയ വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിനായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംഭവം പുറത്തു പറയരുതെന്ന് ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. കുട്ടി വീട്ടിൽ വിവരമറിയിക്കുകയും രക്ഷിതാവിന്റെ പരാതിയിൽ മാവൂർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കുകയുമായിരുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ദുരന്ത ലഘൂകരണ വകുപ്പിൽ ജില്ലയിലും താലൂക്ക് തലങ്ങളിലും. CTV പ്രാദേശിക വാർത്ത, മാവൂർ.